കേരളത്തെ ആകെ വിഷമത്തിൽ ആഴ്ത്തിയ വിയോഗമായിരുന്നു പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടേത്. ആ ആഘാതത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ ഇന്നും മുക്തരായിട്ടില്ല. എന്നും ചിരിച്ചു മാത്രം പ്രേക്ഷകർ കണ്ടിട്ടുള്ള സുധിയുടെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു വരുന്നതും സുധിയെ തട്ടിയെടുക്കുന്നതും. ജൂൺ 5 വടകരയിൽ സ്റ്റേജ് പരിപാടി അവതരിപ്പിച്ച് തിരിച്ചു വരുന്നതിനിടെ തൃശൂരിൽ വെച്ചുണ്ടായ കാർ അപകടത്തിലാണ് കൊല്ലം സുധി മരണപ്പെട്ടത്. മാസം 2 കഴിഞ്ഞെങ്കിലും കൊല്ലം സുധി കൂടെയില്ലെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ പറയുന്നത്. സുധി ഷൂട്ടിനായി എവിടെയോ പോയിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ സഹതാരങ്ങൾ പോലും കരുതുന്നത്. സുധിച്ചേട്ടൻ ഞങ്ങളെ വിട്ട് എങ്ങും പോവില്ലെന്നായിരുന്നു നടന്റെ വിയോഗശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഭാര്യ രേണു പറഞ്ഞത്. സുധിയുടെ ഓർമ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുധിക്കൊപ്പമുള്ള പഴയ സന്തോഷ നിമിഷങ്ങളെല്ലാം രേണു ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കിടാറുണ്ട്. ഇപ്പോഴിതാ രേണു പങ്കുവെച്ച ഒരു പുതിയ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. മകനായ റിദുൽ സ്കൂളിലെ ഓണപരിപാടിക്ക് പോകുന്നതിന്റെ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് രേണു. മക്കൾക്ക് എന്തറിയാം, അവരുടെ സ്കൂളിൽ ഓണാഘോഷമാണ്. മരണത്തിന്റെ അർത്ഥം അറിയില്ല എന്റെ കുഞ്ഞിന്. അവന്റെ അച്ഛൻ മരിച്ചുപോയെന്ന് പറയുമ്പോഴും അവൻ ഓർക്കുന്നത് അച്ഛൻ എപ്പോഴെങ്കിലും വരുമെന്നാണെന്ന് ചിത്രം പങ്കുവെച്ചുകൊണ്ട് രേണു കുറിച്ചു. കൊല്ലം സുധി ഷൂട്ടിനായി പോയിരിക്കുകയാണെന്നായിരുന്നു അച്ഛനെ കുറിച്ച് ചോദിച്ചവരോടെല്ലാം റിദുൽ പറയാറുള്ളത്. പ്രണയിച്ച് വിവാഹിതരായവരാണ് സുധിയും രേണുവും. സുധിയുടെ പരിപാടികൾ കണ്ടാണ് രേണുവിന് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്നത്. ഇഷ്ടം പറഞ്ഞപ്പോൾ നേരത്തെ വിവാഹിതനായിരുന്നു, അതിലൊരു മകനുണ്ട്, അവൻ അമ്മയായി കൂടെ വരാമോ എന്നാണ് സുധിച്ചേട്ടൻ തന്നോട് ചോദിച്ചതെന്ന് രേണു പറഞ്ഞിരുന്നു. അന്നു മുതൽ സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകനായ കിച്ചുവിനെ മൂത്ത മകനെ പോലെയാണ് രേണു കാണുന്നത്. അവൻ അമ്മയെന്നാണ് രേണുവിനെ വിളിക്കുന്നത്. അവർ നല്ല കൂട്ടാണെന്ന് ഒരിക്കൽ സുധി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തമായൊരു വീടെന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കും മുൻപായിരുന്നു സുധിയുടെ വിയോഗം. ഉള്ള കടങ്ങളൊക്കെ തീർത്ത് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു സുധി. വാടക വീട്ടിൽ നിന്നും മാറി നമുക്ക് സ്വന്തമായൊരു വീട് വേണം, എങ്ങനെയായാലും ഞാനത് സാധ്യമാക്കുമെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നുവെന്ന് രേണു പറഞ്ഞിരുന്നു. സുധിയുടെ ആ സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അടുത്തിടെ സുധിയുടെ കുടുംബത്തിനുള്ള വീടിന്റെ തറക്കല്ലിടൽ നടന്നിരുന്നു. ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ റിദുലിൻ്റെയും രാഹുലിൻ്റെയും പേരിൽ നൽകിയ 7 സെന്റ് ഭൂമിയിലാണ് സുധിയുടെ സ്വപ്നം പോലെ ഭാര്യയ്ക്കും മക്കൾക്കുമായി വീട് ഒരുങ്ങിയിരുന്നത്. കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്നാണ് സുധിയുടെ കുടുംബത്തിനുള്ള വീട് പണിതു കൊടുക്കുന്നത്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.